ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വർക്കിംഗ് മോം സ്റ്റേജിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. തലങ്ങും വിലങ്ങും എന്ന് വെച്ചാൽ തോന്നുമ്പോൾ വീഡിയോ ഇടാം, അങ്ങനെ ഡേയും ടൈമും ഒന്നും നോക്കുന്നില്ല. ഇപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല എന്ന് വരും. പിന്നെ ഒരു പ്രഷറൈസ്ഡ് ആയി പോകുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ എനിക്ക് സൗകര്യമുള്ളപ്പം ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഇപ്പം തൽക്കാലം കുറച്ച് ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കഴിഞ്ഞെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഫ്രീ ആയിരുന്നു തോന്നുമ്പം ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ വരൂട്ട്. അല്ലെങ്കിലും നമ്മുടെ ചാനലിൽ അങ്ങനെ തന്നെയാണല്ലോ, കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരും, പിന്നെ കുറച്ചൊരു ബ്രേക്കാവും. ബ്രേക്ക് എന്ന് പറഞ്ഞാലും ഞാനങ്ങനെ വീഡിയോ ഇടാതെ അങ്ങനെ പോവില്ല, ഡേയും സമയമൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ തരുന്ന കമൻസ് ഉണ്ടല്ലോ, അത് വായിക്കുമ്പോഴാണ് വീഡിയോ ചെയ്യണം ചെയ്യണം എന്നുള്ള എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ വരുന്നത്. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴോ നിർത്തിപ്പോയായിരുന്നു. കാരണം നമുക്ക് ഭയങ്കരമായ ഒരു എന്താ പറയുക, വ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വീഡിയോയിൽ. എനിക്ക് ഭയങ്കര വാല്യുബിളായിട്ടുള്ളത് നിങ്ങളെ കമൻസാണ്. ആകെ കുറച്ച് കമൻസാണ് ഉള്ളെങ്കിൽ പോലും അത് ഓരോന്നും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കമൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും വീഡിയോ ഞാൻ ഇടും. പക്ഷേ ഇപ്പോൾ തൽക്കാലം കുറച്ച് കാര്യങ്ങൾ വേറെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ വീഡിയോ വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കാണാതെ പോരുത്. എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്തപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു ഹോളിഡേയിലത്തെ വീഡിയോ ആണ്. സാറ്റർഡേയോ ഫ്രൈഡേയോ ആവാനാണ് സാധ്യത, എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞത് എപ്പോഴാണ് ഷൂട്ട് ചെയ്തതെന്ന് പോലും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആസ് യൂഷ്വൽ കുറച്ച് വീട്ടുകാര്യങ്ങളും, പിന്നെ ഞാനിന്ന് കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഈ ക്യാരറ്റും ബീട്രൂട്ടും കൂടിയുള്ള അച്ചാറുണ്ടാക്കണമെന്ന്. ഞാനിതിന് മുന്നേ ഒരിക്കൽ പറഞ്ഞപ്പം എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് കുട്ടികൾ പറഞ്ഞിരുന്നു എന്തായാലും റെസിപ്പി കാണിക്കണമെന്ന്. ഇങ്ങനെ ഈസി ആയിട്ട് അച്ചാർ പൊടി ഒന്നും ഉണ്ടാക്കാതെ ഞാൻ സ്ഥിരമായിട്ട് അച്ചാറുണ്ടാക്കുന്നൊരു മെത്തേഡ് കേട്ടോ. പിന്നെ ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് കുറച്ച് ചിറ്റ്ചാറ്റ് പോലെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് കുറച്ച് നാളായി ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഒരു കാര്യമായിട്ടോ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുള്ളത്. അതായത് നമ്മൾ പലരും നമ്മൾ ജീവിതത്തിൽ നമ്മൾ വിജയിച്ച് നിൽക്കുന്നവരാണോ അതോ പരാജയപ്പെട്ട് നിൽക്കുന്നവരാണോ എന്ന് സ്വയം ചോദിക്കുമ്പോൾ പലർക്കും പല ആൻസർ ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള എൻ്റെ കുറച്ച് കാഴ്ചപ്പാടുകളും ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. റവേൻ്റെ നമ്മൾ സാധാരണ സൂചി റവയല്ലേ, അതിൻ്റെ ഉപ്പുമാവാണ്. അപ്പോൾ ഞാൻ കുറേ മുന്നേ ഒരു ദിവസം ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കാണിച്ചപ്പോൾ എന്നോട് ആ വീഡിയോയിൽ ഒരു കുട്ടി ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ചേച്ചി ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കണമെന്ന്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഇനി ഉണ്ടാക്കുമ്പോൾ കാണിക്കാമെന്നൊക്കെ, പക്ഷേ അതിന് ശേഷമൊക്കെ ഞാനത് വിട്ടുപോകലുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അത് കാണിച്ചു തരാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പില്ലേ അതും കൂടെ ഇട്ടിട്ട് പിന്നെ ചുമന്ന മുളകും അതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും പിന്നെ പച്ചമുളകും അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. പല രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ പൊതുവേ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും ഒരു സവോളയും കൂടെ ഒരുമിച്ച് ചോപ്പറിൽ നന്നായിട്ട് നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്താലും മതി ക്യാരറ്റ്. പിന്നെ ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ എളുപ്പത്തിൽ ഇതിലത് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്താട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് വേവൊന്നും അധികം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. പിന്നെ ക്യാരറ്റൊന്നും ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് കടിക്കുന്ന പോലെ ആയാലും നല്ലത് തന്നെയാണ്. അപ്പം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതായത് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം പണ്ടൊന്നും ഞാനങ്ങനെ അളവ് നോക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം അളവെടുത്ത് ചെയ്തതിന് ശേഷം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം അളവെടുത്തിട്ടുതന്നെ ചെയ്യൽ, എല്ലാ റവയും ഇതേപോലെ തന്നെ ചെയ്യൽ കേട്ടോ. അപ്പം അത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വെള്ളത്തിൽ പാകമായ ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഇത്തിരി ഉപ്പ് മുന്നിട്ട് നിന്നാലും കുഴപ്പമില്ല, കാരണം നമ്മൾ റവ ഇട്ട് വേവിക്കുമ്പോഴത്തേക്കും അപ്പോൾ കറക്റ്റാവും. ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഓൾറെഡി വറുത്ത റവ ആയതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ആദ്യമേ ഒന്ന് വറുത്തിട്ട് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്ത് മാറ്റി വെക്കണം റവ. അപ്പം ഞാനത് ഓൾറെഡി റോസ്റ്റഡ് റവയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ പിന്നെ രണ്ടാമത് വറക്കേണ്ട കാര്യമില്ലല്ലോ, വേണമെങ്കിൽ ഒന്നും കൂടെ വറക്കാം. പക്ഷേ ഞാനങ്ങനെ രണ്ടാമത് വറക്കലൊന്നുമില്ല. ഇനി എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഉപ്പൊക്കെ നല്ല പാകത്തിനായോ എരിവൊക്കെ നല്ല പാകത്തിനായോ നോക്കാം. അതിനുശേഷം നമുക്ക് റവ ഇടുമ്പം കുറേശ്ശെ കുറേശ്ശെ ഇടാം. ഇതിപ്പോൾ അരക്കപ്പിൻ്റെ കപ്പാട്ട് ഇത്, അതുകൊണ്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യം ഇടുന്നത്. അതായത് ഒരു കപ്പ് വെള്ളം, രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് റവ. അപ്പം ഇതിപ്പോൾ കറക്റ്റ് ഒരു കപ്പ് റവ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇടാതെ ഇങ്ങനെ വെതറി ഇങ്ങനെ എല്ലാ ഭാഗത്തൊക്കെ എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കട്ട് പിടിച്ചു. എന്നിട്ട് റവ ഇട്ടതിന് ശേഷം നന്നായിട്ട് അന്നേരം തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ സമയത്ത് ശരിക്കും ഒരു മീഡിയത്തിൽ നിന്നും ലോയിലോട്ടുള്ള ആ ഒരു ഫ്ലെയിമിലായിരിക്കണം
ഇടേണ്ടത്. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വെള്ളം വറ്റിപ്പോകും, റവ ശരിക്കും വേവില്ല. പിന്നെ നല്ല സിമ്മിലിട്ട് കഴിഞ്ഞാലും ഇത് ചിലപ്പം റവ കൂടുതൽ വെന്തുവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ റവ പെട്ടെന്ന് വെന്തോളും, നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഇടുമ്പം അത് ശരിക്കും ആ ആവിയിൽ കിടന്ന് തന്നെ വേവും. ഇത്രയേ ഉള്ളൂ പണി. പിന്നെ അത് പിന്നെ വെള്ളം ഒന്ന് വറ്റി ഡ്രൈ ആയി തോന്നുമ്പോൾ ഓഫാക്കി അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല പാകത്തിന് ഉപ്പുമാവ് റെഡിയാവും. പിന്നെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു ഇന്ന്. ചെറുപയർ പരിപ്പിൻ്റെ കറിയും പിന്നെ മീൻ വറുത്തതും ക്യാബേജും ക്യാരറ്റും കൂടിയുള്ള ഉപ്പേരിയും, അതായിരുന്നു ഇന്നത്തെ മെനു കേട്ടോ. അപ്പോൾ സൈഡിൽ ഞാൻ കുറച്ച് നെയ്യ് വെച്ചതുണ്ട്. ഈ ചെറുപയർ പരിപ്പിൻ്റെ കറിയിൽ കുറച്ച് നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം സമയമായപ്പം എല്ലാവരും കിടക്കാനൊക്കെ പോയി. അന്നേരം ഞാൻ എന്താ പണിയെന്ന് വെച്ചാൽ, എനിക്കിന്ന് ക്യാരറ്റിൻ്റെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വിനാഗിരിയിൽ ക്യാരറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് അതിങ്ങനെ അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. വെറും വിനാഗിരിയാണ്, വെള്ളം ചേർത്തിട്ടില്ല. പസഡിറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ അങ്ങനെ വെറും വിനാഗിർ ചേർക്കേണ്ട, വെള്ളം വിനാഗിരും കൂടെ ഒരുമിച്ച് ഒരു കുപ്പിയിൽ മിക്സ് ആക്കിയതിന് ശേഷം അതിലോട്ട് ഇട്ട് വെച്ചാലും മതി. പക്ഷേ ഞാനിവിടെ അങ്ങനെ ആർക്കും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ ഫുള്ള് വിനാഗിരിനകത്തോട്ടാണ് ഇതിടുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനൊരു എനിക്കൊന്നൊരു 10ഓ 12ഓ ക്യാരറ്റ് ഇതുപോലെ മുറിച്ചിട്ടിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വലിയൊരു ബോട്ടിൽ കേട്ടോ. അപ്പോൾ അത് ക്യാരറ്റ് തീർന്നു. അപ്പോൾ അതേ വിനാഗിറിൽ തന്നെ ഞാൻ വീണ്ടും അടുത്ത സെറ്റ് ക്യാരറ്റ് മുറിച്ചിടാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ യൂട്യൂബ് വീഡിയോ ഇവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. ഇതിപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ലൈവ് സ്ട്രീംസ് ബൈ എല്ലാം എന്നുള്ള ചാനലുണ്ടല്ലോ, അതിലെ ഒരു വീഡിയോ ആണ് റണ്ണാവുന്നത് കേട്ടോ. അപ്പം നമ്മൾ പണിയും നടക്കും, പിന്നെ ഒരു ഫ്രണ്ട് ഇങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുന്നത് പോലെ അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും, പിന്നെ വീഡിയോ കാണുകയും ചെയ്യാം. അങ്ങനെ മൾട്ടി ടാസ്കിംഗ് ആണ്. അപ്പോൾ അതാ ക്യാരറ്റൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നീളത്തിൽ, നല്ല നീളമുള്ളതാണെങ്കിൽ ഒന്ന് ഹാഫ് ആക്കിയിട്ട് അതിനെ നീളത്തിൽ മുറിച്ചിടും കേട്ടോ. എന്നിട്ടാണ് ആ വിനാഗിരിയിലോട്ട് ഇടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ജീവിതത്തിൽ വിജയിച്ചോ ഇല്ലയോ എന്നുള്ള, എങ്ങനെയാണ് നമ്മളതിലൊരു തീരുമാനം എടുക്കുക, നമ്മൾ എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതിനെ പറ്റി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് പറയാൻ വേറൊരു റീസൺ കൂടി ഉണ്ട്. അതായത് എനിക്ക് വന്നൊരു കമ്മിറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ ഈ സക്സസ് ഫെയിലിയർ എന്നൊക്കെ പറയുന്നതിന് അതൊരു പ്രത്യേകിച്ചൊരു റൂളൊന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ ഓക്കെ ഇത്ര മാർക്ക് കിട്ടിയാൽ, നമ്മൾ വിജയിച്ചു, ഇത്ര മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫെയിലായി എന്ന് പറയാം. പക്ഷേ ജീവിത വിജയം എന്നൊക്കെ പറയുന്നത് പലർക്കും പല രീതിയിലാണ്. പലരും എന്തൊക്കെ എലമെൻറ്റ്സ് വെച്ചിട്ടാണോ അത് മെഷർ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് അവരെ ലൈഫ് സക്സസ് ആയോ ഫെയിലായോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഡാൻസറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹം സാധിച്ച് അവർ നല്ല ജീവിതത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിച്ച് നിൽക്കുന്ന ഒരാളാണ്. അതേസമയത്ത് വേറൊരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നല്ല ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനം റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും അയാളുടെ ജീവിത ലക്ഷ്യം. അത് നേടിക്കഴിഞ്ഞാൽ അയാളെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാം. ഇപ്പം വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ഓതറെ സംബന്ധിച്ചിടത്തോളം നല്ല ഹൈ വോളിയം സെല്ല് ചെയ്യുന്ന ആൾക്കാർ ഒരു ബുക്കിൻ്റെ ഉടമയാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾ വിജയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ലിമിറ്റേഷനിൽ അല്ലെങ്കിൽ നമ്മളെ സാഹചര്യത്തിൽ നിന്നിട്ട് നമ്മൾ എന്തൊക്കെയാണോ ലക്ഷ്യങ്ങൾ നമുക്കുള്ളത് അത് അച്ചീവ് ചെയ്യാൻ പറ്റുക, നമ്മൾ വിജയിച്ചു എന്ന് കാണാൻ പറ്റും. അല്ലാതെ വേറൊരാളെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഫെയിലാണ് നമ്മൾ സക്സസ് ആണ് എന്ന് ഒരു കാരണവശാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് അങ്ങനെ തീരുമാനിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു കമൻറ്റ് വന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എൻ്റെ ലൈഫ് നോക്കിയിട്ട് ഇപ്പം ചേച്ചിക്ക് ഒരു ജോലിയുണ്ട്, പിന്നെ ഓൺലൈൻ ജോബ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പിന്നെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം കൊണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ ജീവിതത്തിൽ വിജയിച്ചു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? എൻ്റെ ലക്ഷ്യങ്ങൾ വേറെ എന്തെങ്കിലും ആയിരിക്കും ആണെങ്കിലോ, എനിക്ക് ഇതൊന്നും അല്ലാത്ത വേറെ എനിക്ക് ലക്ഷ്യങ്ങളുണ്ടാവും. അത് ലക്ഷ്യം ചെയ്താൽ മാത്രമേ ഞാൻ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഒരാൾ എന്നോട് പറയാണ്, നിനക്ക് നിൻ്റെ യൂട്യൂബ് ചാനലെന്ന് പറയുന്നത് ഒട്ടും പിന്നെ സക്സസ് ആവാത്ത ഒരു ഭയങ്കര മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, അധികം വ്യൂസ് ഇല്ല, അപ്പം നീ ഒരു ഫെയിലിയർ ആണെന്ന് പറഞ്ഞാൽ അത് അവരല്ല തീരുമാനിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യൂട്യൂബ് ചാനലായിരിക്കില്ല എൻ്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് എൻ്റെതായ ചില മെഷർമെൻറ്റ്സ് ഉണ്ട്, എലമെൻറ്റ്സ് ഉണ്ട്, അത് നോക്കിയിട്ടാണ് ഞാൻ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളും ചെയ്യേണ്ടത്. അല്ലാതെ എൻ്റെ ലൈഫ് നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂട്യൂബറെ സംബന്ധിച്ച് നോക്കിയിട്ടോ അതല്ല നിങ്ങളുടെ വിജയം തീരുമാനിക്കുന്നത്. ഇപ്പോൾ കരിയറിൽ നല്ലൊരു പൊസിഷനിൽ നല്ലൊരു പിന്നെ ഹൈ പൊസിഷനിലൊരു ജോബ് കിട്ടുക അല്ലെങ്കിൽ നല്ല പേയ്മെൻ്റ് ഉള്ളൊരു സാലറി ഉള്ള ജോലി കിട്ടുക എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ജീവിതം വിജയിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതായിരിക്കില്ല എൻ്റെ ലക്ഷ്യം, അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കില്ല നിങ്ങളുടെ ലക്ഷ്യം. ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മളെ ലിമിറ്റേഷൻ, നമ്മളെ ലൈഫ് സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചില ലക്ഷ്യങ്ങൾ തീരുമാനിക്കുക, ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുക, നമ്മൾ സക്സസ് ആണെന്ന് തീരുമാനിക്കുക. അത്രയേ ഉള്ളൂ ഇതിൽ. സിമ്പിളായിട്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി.
അപ്പോൾ ഇതാ പറഞ്ഞു പറഞ്ഞ് ഇതാ സമയം 5 മണിയായി. അപ്പം ഞാൻ എൻ്റെ വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ചാറിൻ്റെ പണി ആണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് ചെയ്ത് വെക്കണം, അത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നല്ലെണ്ണയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ അച്ചാർ ഉണ്ടാക്കാനും. ഇനി അതിലേക്ക് കടുകാണ്, ഇത് വൈറ്റ് കടുക കേട്ടോ. വൈറ്റായാലും മറ്റേതായാലും എല്ലാം സെയിമാണ്. ഇതിപ്പം എണ്ണയിലിട്ട് ചൂടാകുമ്പോഴത്തേക്കും അത് ബ്ലാക്ക് കടുക ആയിക്കോളും. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളത് കൊണ്ട് അത് ഇട്ട് കൊടുത്തേ ഉള്ളൂ. പിന്നെ ഈ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുമ്പം നമ്മൾ അതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇനി അത് കടുക ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എല്ലാ അച്ചാറും ഇതേ പ്രൊസീജിയറിലാട്ടോ ചെയ്യൽ. അച്ചാർപ്പൊടി ഒന്നും യൂസ് ചെയ്യില്ല. അച്ചാർപ്പൊടി യൂസ് ചെയ്തിട്ട് ചെയ്യാം, പക്ഷെ ഞാൻ ഈ ഒരു പ്രൊസീജിയറിലാണ് ഏത് അച്ചാറാണെങ്കിലും ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും, ചെറിയ കഷ്ണമല്ല, അത്യാവശ്യം വലിയ പീസ് തന്നെ എടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഒക്കെ അളവ് എന്ന് വെച്ചാൽ അത് നമ്മൾ അച്ചാർ ഇപ്പം കുറേ അച്ചാറുണ്ടാക്കണേ കുറച്ച് അധികം എടുക്കുക, കുറച്ച് അച്ചാറാണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തത്. കറിവേപ്പിലയും കുറച്ചധികം കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റാണ് അച്ചാറിൻ്റെ ഓൾ ടുഗദർ ഒരു ടേസ്റ്റ് വരാമെന്ന് പറയില്ലേ. അപ്പോൾ അത് ഇതെല്ലാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വേണം. പിന്നെ അതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ വേറെ മുളക് പൊടി ഇടും, എന്നാലും കുറച്ച് പച്ചമുളകും കൂടി ഇടണം. ഇനി ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഒരുമിച്ച് ചോപ്പറിൽ നന്നായി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ. അത് നമ്മൾ നല്ല നീളത്തിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യില്ലേ, അങ്ങനെ ഗ്രേറ്റ് ചെയ്താലും മതി. അല്ലെങ്കിൽ ചെറുതായി മുറിച്ചിടോ, എങ്ങനെയാണോ നമുക്ക് അച്ചാർ കഴിക്കുമ്പോൾ എങ്ങനെ വേണോ അതിനനുസരിച്ചിട്ട് മുറിച്ചിട്ടാൽ മതി. അപ്പോൾ ഇനി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെ വേവിക്കൊന്നും വേണ്ട, ജസ്റ്റ് അത് ആ എണ്ണയിൽ കിടന്നൊന്ന് വാട്ടിയെടുക്കാം. കാരണം അച്ചാറിൽ ഇങ്ങനെ ഭയങ്കര അരിഞ്ഞ പോലെയല്ലല്ലോ ഉണ്ടാവുക, കുറച്ചൊന്ന് കടിക്കുന്ന പോലെയാണ് ഉണ്ടാവേണ്ടത്. പിന്നെ ദിവസം ചെല്ലുന്നതോറും അതിങ്ങനെ അലിഞ്ഞലിഞ്ഞ് വരുമല്ലോ, നന്നായിട്ട് പിടിക്കുമല്ലോ. അപ്പോൾ ഇനി അത് കുറച്ച് നേരം ഒരു 1-2 മിനിറ്റ് നേരം ആണ് ഞാനിപ്പോൾ ഒന്നത് വാട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അച്ചാറിലൊക്കെ എന്തായാലും ഇത്തിരി അധികം ഉപ്പ് നമ്മളിടുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ടിടാം. കാരണം വിനെഗറൊക്കെ ചേർക്കുമ്പം അതിൻ്റെ ഉപ്പ് വീണ്ടും കുറയും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇനി അത് കുറച്ചും കൂടെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ അതിൽ ഞാൻ ആവശ്യത്തിന് മുളക് പൊടി, ഞാനിവിടെ ഒരു 2-3 സ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുകൂടാതെ ഇത്തിരി കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അളവെന്ന് വെച്ചാൽ നമുക്ക് എരിവിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി അച്ചാർപ്പൊടി ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് അച്ചാർപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനങ്ങനെ സാധാരണ അച്ചാർപ്പൊടി വാങ്ങിച്ചിട്ട് ഉണ്ടാക്കലില്ല കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു പ്രൊസീജിയറാണ് ഞാൻ എല്ലാ അച്ചാറും, ഇപ്പോൾ മാങ്ങ ആയാലും നാരങ്ങ ആയാലും പിന്നെ നെല്ലിക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫിഷിൻ്റെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതൊന്നും ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അതെല്ലാം മസാലകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലാട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിപ്പം ബീട്രൂട്ടൊക്കെ ആകുമ്പോൾ പിന്നെ അതിൻ്റെ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തായാലും റെഡ് കളർ ഉണ്ടാവും. പക്ഷെ എന്നാലും അത് കുറച്ചും കൂടി ഒരു ഉഷാറാവട്ടെ എന്ന് ചോദിച്ചിട്ട് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്, പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. ഇത് കടുക് പൊടിയാണ്. കടുക് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കടുക് അതൊന്ന് മിക്സിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നന്നായിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. നല്ല ഫൈനായിട്ട് പൊടിക്കാൻ പറ്റിയിട്ട് അങ്ങനെ പൊടിക്കാം, തെരുതെരുപ്പായിട്ടാണെങ്കിൽ അങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ചേർക്കേണ്ടത് ഉലുവപ്പൊടി. അതും ഒരുപാടായി പോകരുത്, കയ്പ്പായി പോകും. ഒരു ചെറിയൊരു സ്പൂണിന് മാത്രം ചേർത്താൽ മതി, പക്ഷേ അത് ചേർക്കണം, എന്നാലാണ് അച്ചാറിന് ശരിക്കും ആ യഥാർത്ഥ അച്ചാറിൻ്റെ രുചി കിട്ടുള്ളൂ. ഇനി ചേർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ കായത്തിൻ്റെ പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന് വരുന്നത്. അപ്പോൾ ഈ 3 സാധനങ്ങളും ഞാൻ എപ്പോഴും അച്ചാറുണ്ടാക്കുമ്പോൾ ചേർക്കുന്നത്. ഇതും ചേർന്ന് കഴിഞ്ഞാൽ തന്നെ അച്ചാറിന് ആ അച്ചാറിൻ്റേതായ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ എണ്ണ വേണം തോന്നിയത് കൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു എണ്ണ ഞാൻ എടുക്കില്ല കേട്ടോ, നല്ലെണ്ണ മാത്രം എടുക്കലുള്ളൂ. നല്ലെണ്ണ എന്ന് വെച്ചാൽ നമ്മൾ എള്ളെണ്ണ ഇല്ലേ, അത് തന്നെയാണ് ഞാൻ അച്ചാറിന് എപ്പോഴും ഉപയോഗിക്കില്ല കേട്ടോ. വെളിച്ചെണ്ണൊക്കെ വെച്ചുണ്ടാക്കുന്നവരുണ്ട്, പക്ഷേ ഞാനിതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ്, നല്ലെണ്ണ തന്നെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വിനെഗർ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ സിമ്മിലിടാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇത്തിരി വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കുക, പോരയും കുറച്ചും കൂടെ ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ചിലപ്പോൾ അച്ചാർ കുറച്ചൊരു ലൂസായിട്ട് വേണം തോന്നില്ല, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ വിനെഗർ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ അച്ചാറിൻ്റെ പണി. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചാൽ മതി. ഇനി ഞാനിതിലേക്ക് ഒരു ഓപ്ഷണൽ കണ്ടൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്, അതായത് ജീരകത്തിൻ്റെ പൊടി കേട്ടോ. നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഇത്. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, ഞാൻ സാധാരണ ഇതും കൂടെ ചേർക്കലുണ്ട്.
അപ്പോൾ ഇനി കഴിഞ്ഞ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇത് അടച്ച് വെക്കുക. തണുത്തതിന് ശേഷം മാത്രം ബോട്ടിലോട്ട് മാറ്റി വെക്കുക കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല, കേടാവുന്നില്ല, നമ്മൾ വെള്ളം തീരെ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതാ അടിപൊളി അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ, താല്പര്യമുള്ളവർ. അപ്പോൾ എന്തായാലും ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് പുതിയ വീഡിയോ എപ്പോഴാണെന്നറിയില്ല, ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.